നമസ്കാരം. ഹൃദയത്തിൽ തൊടുന്ന ഒരു ഗാനം നമുക്കൊന്ന് കേട്ടാലോ? വിഷുവിനോടനുബന്ധിച്ച് എല്ലാവരും പാടുന്ന ഒരു സാധാരണ ഗാനം മാത്രമാണ്. പക്ഷേ ഈ ഗാനം പാടുന്നതിനും പാടിയ ആളുകൾക്കുമൊക്കെ ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. നമുക്ക് ആ പാട്ടൊന്ന് കേട്ടുവരാം. എത്ര മനോഹരമായി അമ്മയും മകളും ഈ പാട്ട് പാടിയിരിക്കുന്നു. റാസ ബീഗം എന്ന പേജിലാണ് ഈ പാട്ട് വന്നത്. അത് ആ പാട്ട് പാടിയ ആ പെൺകുട്ടിയുടെ പേര് തന്നെ ആകണം. എന്തായാലും ഒരു വിഷുക്കാലത്ത് ഹൃദയത്തിലേക്ക് ഊർന്നിറങ്ങിയ ആ ഗാനപല്ലവികൾ ഇന്നും എപ്പോഴും മനസ്സിൽ നിൽക്കും, എന്നും നിൽക്കും. അത്രയും ഹൃദ്യമായി ആ പാട്ട് പാടി. ആ പാട്ടിന് താഴെ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട സമയം മുതൽ തന്നെ ധാരാളം കമൻറ്റ് വരുന്നുണ്ട്. ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ മതസൗഹാർദ്ദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, പാരസ്പര്യത്തിൻ്റെ ആ വല്ലാത്ത ഒരു അനുഭവമാണ് ഈ പാട്ട് നമുക്ക് നൽകുന്നത്. ആ പാട്ട് പാടിയ ആളുകളെ, ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഈ സഹോദരിക്കും മകൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ഭാവുകങ്ങളും അറിയിക്കുകയാണ്. നമ്മൾ അടിസ്ഥാനമായി നമ്മൾ മനുഷ്യരാണ്, മനുഷ്യരാശിയാണ്. ജാതി മതം അതൊക്കെ പിന്നീട് മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഒരു പാട്ട് തന്നെയുണ്ടല്ലോ, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് പാടിയത്. നമുക്ക് മനുഷ്യനായി മാറാം. രണ്ട് ജാതിയേ ഉള്ളൂ, പുരുഷനും സ്ത്രീയും, ആണും പെണ്ണും. അതാകട്ടെ നമ്മുടെ മുമ്പോട്ടുള്ള യാത്ര, അതാകട്ടെ നമ്മുടെ മുമ്പോട്ടുള്ള ചിന്ത. ഈ സംഗീത വിരുന്ന് അതിനൊക്കെ ഒരു കൂട്ടാകട്ടെ, അതിനൊക്കെ ഒരു ഉത്തേജകമാകട്ടെ. സ്നേഹാശംസകൾ ആ ഗായികയ്ക്കും ആ ചെറിയ മകൾക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.